ലൂക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ 26 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണമായ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ പലപ്പോഴും അത്ഭുതകരമാണ്, മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ്. അസാധ്യമായത് പലതും ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മളുടെ പ്ലാനിലും പദ്ധതിയിലും ഒതുങ്ങുന്നതല്ല, അനേകർക്ക് അത്ഭുതവും അതിശയവുമായി മാറുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ. ദൈവത്തിന്റെ പ്രവൃത്തികളെ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതുമല്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അത്ഭുതാപകമായിട്ടും സംഭ്രമജനകമായിട്ടുമൊക്കെ മാറുക. എന്റെ ആത്മീയ ജീവിതത്തിനിടയിൽ ചിലരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവമായതുകൊണ്ടാണ് ദൈവത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുക, ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ. അങ്ങനെയാണെങ്കിൽ മനുഷ്യർ സാധാരണക്കാരായി ജീവിച്ചവർ ദൈവത്തിന്റെ വിളിയുടെയും ദൈവത്തിന്റെ ദൗത്യത്തിന്റെയും ഭാഗമായി തീർന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യരെ അത്ഭുതപ്പെടുത്തിയതിന്റെ ചരിത്രം ബൈബിളിലുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തില് 3 അധ്യായത്തില് പ്രാർത്ഥനയ്ക്കായി കടന്നുപോകുന്ന പത്രോസിഹായി യോഹന്നാൻ സിഹായും കൂടെ തങ്ങളോട് എന്തെങ്കിലും തങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ കരങ്ങൾ നീട്ടുകയോ മനസ്സുയർത്തുകയോ ചെയ്യുന്ന മുടന്തനായ ഒരു മനുഷ്യനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യില് പൊന്നോ വെള്ളിയോ ഒന്നുമില്ല, പക്ഷെ ഒന്നുണ്ട്, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി അവിടെ വ്യാപരിപ്പിച്ചപ്പോൾ മുടന്തനായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു, എഴുന്നേറ്റ് നടന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 17 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്, ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടെ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നവരാണ്, ലോകത്തെ തലകീഴ് മറിക്കുന്നവരാണ്. ഇതാ അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ഇടയിലും എത്തിയിരിക്കുന്നുവെന്ന് അവരെ കുറിച്ച് പറയാനിടയായി. മീൻ പിടിച്ചു നടന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ഏതാനം മുക്കുവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതും ദൈവത്തിന്റെ ഇടപെടല് ഈ മനുഷ്യരിലൂടെ സാധാരണ ജനത്തിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നതൊക്കെ കണ്ടപ്പോ അവരും പറഞ്ഞു, ഇവര് ലോകത്തെ തകൽക്കി മറിക്കുന്നവരാണ്. ലൂക്കോസ് സുവിശേഷത്തില് 11 അധ്യായത്തില് 27-28 വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, യേശുവിന്റെ പ്രബോധനം യേശുവിന്റെ പഠനം കേട്ടുകൊണ്ടിരുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യമുള്ളവ. യേശുവിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നു, അവര് ലോകത്തെ വിസ്മയിപ്പിക്കുന്നവരായി മാറുന്നു എന്നൊക്കെ ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവമായിരുന്നതുകൊണ്ട് മാത്രം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അല്ലെങ്കിൽ ആൾക്കാരെ അതിശയിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലെന്നാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനൊരിക്കല് ഒരു ചെറിയ സമൂഹത്തില് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ഏകദേശം 1 നീളുന്നൊരു വചന ശുശ്രൂഷ. ആ വചന ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ തിരികെ പോയി. പിന്നീട് കുറെ നാള് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ആ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരു സഹോദരി എന്നോട് ചോദിച്ചു, ബ്രദറിന് രോഗശാന്തി വരെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു വരം എന്നിലുണ്ടോ എന്ന്. അപ്പൊ അതെ, ആ സഹോദരി എന്നോട് പറയുകയാണ്, അന്ന് ബ്രദർ കൂട്ടായ്മയിൽ ശുശ്രൂഷ ചെയ്തപ്പോ ഏകദേശം 4 പഴക്കമുള്ള എന്റെ അലർജി രോഗം കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി.
പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്നും മനുഷ്യരിലൂടെ നടക്കുന്നുണ്ട്. അനേകരുടെ ജീവിതത്തില് അത് കർത്താവ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെയൊക്കെ ധ്യാന കേന്ദ്രങ്ങളും കൺവെൻഷൻ സെന്ററുകളും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ഒക്കെ ദൈവാന്വേഷകരെ കൊണ്ടും ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ കൊണ്ടും ഒക്കെ നിറയുന്നത്. ഒരു കാര്യം സത്യമാണ്, യേശുവിന്റെ പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നതാണെങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിലൂടെയും യേശു അത് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയ സഹോദരങ്ങളെ, ഈ അത്ഭുത പ്രവൃത്തിക്ക് കാരണമായി മാറിയത് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിൽ നടന്ന ഒരു ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയാണ്. യേശു വചനം പ്രസംഗിക്കുന്നു എന്ന് കേട്ട്, യേശുവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞ് കുറച്ച് മനുഷ്യര് ഒരു മനുഷ്യനോടുള്ള സഹതാപം കൊണ്ട് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. അന്ന് ഇന്നത്തെ പോലെ ആധുനിക സാങ്കേതിക വിദ്യകളൊന്നും വളരാത്തത് കൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പിന്നെ ആകെയുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ആ മനുഷ്യനെ കിടക്കയോടെ എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. കിടക്കയോടെ എടുത്തുകൊണ്ട് വന്ന് യേശുവിന്റെ അരികിനെത്തിക്കാനുള്ള അവരുടെ ശ്രമം വിഫലമായപ്പോ, ജനക്കൂട്ടത്തെ കൊണ്ട് സാധിക്കാതെ വന്നപ്പോ, അവര് മേൽക്കൂര പൊളിച്ച്, യേശു ഇരുന്ന ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് ആ മനുഷ്യനെ താഴേക്കിറക്കി. എനിക്ക് ആ വചനഭാഗം വായിച്ച് ധ്യാനിച്ചു കഴിഞ്ഞപ്പോ പരോപകാരിയായ ഒരു മനുഷ്യനെ അവിടെ കണ്ടെത്താനായിട്ട് പറ്റി. തനിക്കല്പം നഷ്ടമുണ്ടായിട്ടാണെങ്കിലും മറ്റൊരാൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ചിന്തിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, തന്റെ ഭവനത്തിന് അല്പസ്വല്പമൊക്കെ കേടുപാട് സംഭവിച്ചാലും ഒരു വ്യക്തി രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെയും, ദൈവത്തിന്റെ ഇടപെടലുകള് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇങ്ങനെയും ചില സഹകരണം ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവർ, ദൈവത്തോട് സഹകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. തീർച്ചയായും ആ മനുഷ്യന്റെ നഷ്ടം ഒരു നഷ്ടമായിട്ട് ഒരിക്കലും അവസാനിച്ചിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കർത്താവ് ആർക്കും ഒരു ബാധ്യതക്കാരനായിട്ട് മാറാറില്ല, കർത്താവ് ആർക്കും ഒരു കടക്കാരനായിട്ട് മാറാറില്ല. ഞാൻ ഒരിക്കലും ഒരു ഓട്ടോറിക്ഷയിൽ എഴുതിയിരിക്കുന്ന ഒരു സെന്റൻസ് വായിക്കാനിടയായി. എന്റെ പുറകിൽ എഴുതി വച്ചിരിക്കുകയാണ്, കർത്താവ് ആർക്കും കടക്കാരനല്ല. ഒരർത്ഥത്തിൽ പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നെയും കടക്കാരനാക്കരുതേ എന്നാണെങ്കിൽ പോലും അതിൽ നിന്ന് വലിയൊരു സന്ദേശം അത് വായിക്കുന്നവർക്ക് കിട്ടും. ദൈവം ആർക്കും ഒരു ബാധ്യതയല്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്ന എല്ലാവർക്കും കർത്താവ് അനുഗ്രഹമാണ്, അത് ആരെന്നില്ലാതെ. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ മുമ്പിലേക്ക് ഇറക്കപ്പെട്ട മനുഷ്യന്റെ മേൽ കർത്താവിന്റെ ഇടപെടലുണ്ടായപ്പോ അനേകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ ഈശോ അത്ഭുതം പ്രവർത്തിച്ചത്. കർത്താവിന്റെ വലിയ ഇടപെടൽ, ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മൾ അവിടെ കാണുകയാണ്. ഈ വചനഭാഗത്ത് ഈ കാര്യം ചെയ്യാൻ കർത്താവിനെ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ കർത്താവിൽ നിറഞ്ഞു നിന്ന ഒരവസ്ഥയെക്കുറിച്ച് സുവിശേഷകൻ സൂചിപ്പിക്കുന്നുണ്ട്. 5:17 തിരുവചനത്തിന്റെ 3 ആ 17 തിരുവചനത്തിന്റെ 3 നമ്മളൊരു കാര്യം അവിടെ സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ ശക്തി ഏതൊരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുവോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടാകും. ആ വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവർക്ക് വിസ്മയകരമായി അത്ഭുതകരമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശക്തിയിൽ നിറഞ്ഞു നിന്ന യേശുവിന്റെ ജീവിതം അനേകർക്ക് വിസ്മയമായി മാറി, അനേകർക്ക് അത്ഭുതമായിട്ട് മാറി. അതുകൊണ്ട് കർത്താവ് അവകാശപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് അവകാശപ്പെട്ട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4:18-19 തിരുവചനത്തില് കർത്താവ് പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. യേശുവിന്റെ ജീവിതത്തിൽ മുഴുവൻ പ്രവർത്തന നിരതമായി നിന്ന കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ഈ ആത്മാവ് എന്റെ മേലുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയാണ്. എന്തിനാണ് ഈ ആത്മാവിനെ കർത്താവിന് കൊടുത്തത്? എന്തിനാണ് യേശുവിന്റെ മേൽ ആത്മാവ് വസിക്കുന്നത്? ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ. സുവിശേഷം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തി പ്രവഹിക്കുന്നുണ്ട്. ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ രോഗികളെ സുഖപ്പെടുത്തുവാൻ, വചനം പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടുവാൻ പറ്റുന്ന ഒരു വേദിയാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വചനം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ദൈവം ഇടപെടുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തിയിൽ നിറഞ്ഞ് ഈശോ വചനം പ്രഘോഷിച്ചതുകൊണ്ട് പാവപ്പെട്ട ഒരു മനുഷ്യൻ അനുഗ്രഹം പ്രാപിച്ചു, പാവപ്പെട്ട ഒരു മുടന്തൻ സൗഖ്യം പ്രാപിച്ചു. യേശുവിന്റെ ശക്തിയിൽ നിറഞ്ഞ് ജീവിച്ച പരിശുദ്ധ കന്യാമറിയം അനേകരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായിട്ട് മാറി, ഒരു അനുഗ്രഹമായിട്ട് മാറി. അതുകൊണ്ടാണല്ലോ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞത്, ഈ ശിശുവിനെ, ഈ മനുഷ്യനെ വഹിച്ച ഉദരം ഭാഗ്യമുള്ളതാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയ സഹോദരങ്ങളെ, ദരിദ്രരായിട്ട് ഇന്നും അനേകര് നമ്മുടെ മധ്യത്തിലുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവർത്തിക്കാമല്ലോ. പ്രിയ സഹോദരങ്ങളെ, സുവിശേഷം കൊണ്ട് ദരിദ്രരെ തിരിച്ചുപോറ്റുവാൻ യേശുവിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞു നിന്ന് ഈശോ ശുശ്രൂഷ ചെയ്തതുകൊണ്ടാണ് അനേകർക്ക് യേശു ഒരു അത്ഭുതമായിട്ട് മാറിയത്, യേശു ഒരു അനുഗ്രഹമായിട്ട് മാറിയത്. പ്രിയ സഹോദരങ്ങളെ, തീർന്നില്ല. അവിടെ തന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത് ദരിദ്രർക്ക് സുവിശേഷമാകുവാൻ, ബന്ധിതർക്ക് മോചനമാകുവാൻ, അന്ധർക്ക് കാഴ്ചയാകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമാകാൻ, അങ്ങനെ കർത്താവിന് സ്വീകാര്യമായ ഒരു മത്സരം പ്രഖ്യാപിക്കാൻ. സമഗ്ര മോചനം, സമ്പൂർണ്ണ മോചനം ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൽ ഈ ശക്തി നിറഞ്ഞു നിന്നതിന്റെ പ്രതിഫലനം ഇങ്ങനെയാണ്, ഈ മേഖലയിലാണ്, ഈ വിധത്തിലാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവില് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം, ആ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഒക്കെ ജീവിതത്തില് വിസ്മയകരമായ പലതും സംഭവിക്കേണ്ടതാണ്, സംഭവിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തില് ചിലപ്പോഴെങ്കിലും നമുക്ക് നിരാശ തോന്നുന്നത്, ചിലപ്പോഴെങ്കിലും നമുക്ക് വേദന തോന്നുന്നത്, ചിലപ്പോഴെങ്കിലും നമുക്ക് സങ്കടം തോന്നുന്നത്? ദൈവത്തിന്റെ കരുണയിലല്ല ഞാൻ, കരുതലിലല്ല ഞാൻ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മെ അലട്ടുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഇതിന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം യേശുവിനെ അയച്ചതിനെ കുറിച്ച് നല്ല ബോധ്യം യേശുവിനുണ്ടായിരുന്നു. ദൈവം എന്തിനാണ് തന്നെ അയച്ചതെന്ന് കർത്താവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈശോ ജീവിച്ചു. ജീവിച്ചതിന്റെ പ്രതിഫലനമാണ് ഈശോയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന രോഗശാന്തികൾ, അല്ലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. അപ്പോ അയച്ചവന്റെ ഇഷ്ടം നോക്കാതെ, അയച്ചവന്റെ ആഗ്രഹത്തെ മാനിക്കാതെ, അയച്ചവനെ
അവഗണിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം സുവിശേഷ ഭാഗത്ത്, ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അവിടുന്നാണ് എന്നെ അയച്ചത്. അയച്ചവനൊരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അയച്ചവനൊരു ഇഷ്ടമുണ്ട്, അയച്ചവനൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്താണ്? ദരിദ്രർക്ക് സുവിശേഷമാകുക, ബന്ധിതർക്ക് മോചനമാകുക, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമാകുക, കർത്താവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കിയെടുക്കുക. പ്രിയ സഹോദരങ്ങളെ, ലക്ഷ്യം മറന്നുള്ളൊരു ജീവിതത്തിൽ മനുഷ്യൻ എത്തപ്പെടുമ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില അവസ്ഥകൾ നമ്മെ പിടികൂടും. ഈ അവസ്ഥ മാറ്റിയെടുക്കണം, ഈ അവസ്ഥ മാറണം. കാരണം യേശു പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം തിരുവചനം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല. ഇന്ന് മനുഷ്യൻ ദൈവത്തെ അവഗണിച്ച്, ദൈവത്തെ മൂലക്കിരുത്തി, ദൈവത്തെ മാറ്റി നിർത്തി, ഞാൻ എന്ന ഭാവത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ ഭൂമിയിലേക്ക് അയച്ച എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു നിയോഗമുണ്ട്. ഈ നിയോഗം മറന്ന് ആണോ ഞാൻ ജീവിക്കുന്നത്? ആ നിയോഗത്തിന് അനുസൃതമാണോ എന്റെ ജീവിതം എന്ന് ഈ സമയം ഒന്ന് ചിന്തിക്കുന്നത് നമ്മൾ നല്ലതാ. കാരണം അയക്കപ്പെട്ടതിനൊരു കാഴ്ചപ്പാടുണ്ട്, ഈ കാഴ്ചപ്പാട് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് സത്യം സത്യമായി, മാറ്റമില്ലാത്ത കാര്യമാണ്, തിരുത്താൻ പറ്റില്ല, മാറ്റിവെക്കാൻ പറ്റില്ല, അവഗണിക്കാൻ പറ്റില്ല, ഇത് പാലിച്ചേ മതിയാവൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല, അയച്ചവൻ അയച്ചവനേക്കാളും വലിയവനല്ല. അപ്പോ അയക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഭൃത്യനായിട്ട് യജമാനന്റെ സന്നിധിയിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും യജമാനന്റെ ഒരാഗ്രഹം, അയക്കപ്പെട്ടവന്റെ ഒരാഗ്രഹം, അതിനെ മാനിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനെ മാനിച്ച് മുന്നോട്ട് പോയാൽ പ്രിയ സഹോദരങ്ങളെ, സാധാരണ മനുഷ്യര് മീൻപിടുത്തവും ആശാരിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ച മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണല്ലോ നമ്മുടെ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ. അവരെ ചുങ്കക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പൊ അവരൊക്കെ ഇതുപോലെ മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്നവരായി മാറിയെങ്കിൽ അവരെയൊക്കെ അയച്ച ദൈവത്തിനോട് അവർക്കൊരു പ്രതിബദ്ധി ഉണ്ടായിരുന്നു, അവരെയൊക്കെ അയച്ച ദൈവത്തിനോട് അവർക്കൊരു പ്രതിനന്ദി ഉണ്ടായിരുന്നു. അയച്ചവന്റെ ഇഷ്ടം എന്തോ അത് നിറവേറ്റുക, അയച്ചവന്റെ ആഗ്രഹം എന്തോ അത് സഫലീകരിക്കുക. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ, നമുക്കും ഉണ്ട് സ്വപ്നങ്ങൾ, നമ്മളുമൊക്കെ സ്വപ്നം കാണുന്നവരാ. ഞാൻ പ്രമാദത്തിൽ ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റത് തന്നെ ബഹുമാനപ്പെട്ട നായ്ക്കുംപറമ്പിൽ അച്ഛനും ഞാനും തമ്മിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഇന്നത്തെ രാവിലെ ആ ഒരു സ്വപ്നം എനിക്ക് കിട്ടിയതിനെ ഓർത്ത്. അപ്പൊ സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഈ സ്വപ്നങ്ങളൊക്കെ ഫലമണിയുന്നത്, അനുഗ്രഹമായി മാറുന്നതൊക്കെ ദൈവത്തിന്റെ ഇടപെടലിലൂടെയാണ്. സാധാരണക്കാരായ മനുഷ്യരാരെങ്കിലും മനുഷ്യരെ നോക്കി ആരെങ്കിലും പറഞ്ഞോ ഇവരൊക്കെ മരിച്ചവരെ ഉയർപ്പിക്കും, അല്ലെങ്കിൽ മുടന്തനെ സൗഖ്യം നൽകും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല. പക്ഷേ അയക്കപ്പെട്ടവൻ അയച്ചവനോട് ഒരു പ്രതി നന്ദി, ഒരു സ്നേഹബന്ധം, ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തിട്ട് ആ കൂട്ടായ്മയിലാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് അവരവിടെ ചെന്നെടുത്തെല്ലാം വലിയ അനുഗ്രഹങ്ങളായിരുന്നു, വലിയ അത്ഭുതങ്ങളായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ ജീവിതം ദൈവസന്നിധിയിൽ പ്രീതികരമായിരുന്നു
എന്നുള്ളതിന്റെ വലിയൊരു തെളിവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കടത്തുന്നുണ്ട്. നമ്മളിപ്പോ ധനഹ തിരുനാള് കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. മാമൂദീസായെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കാനും നമ്മുടെ തലവട്ടപ്പന്മാരെ ഒന്ന് ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, നമുക്ക് മാമൂദീസ നൽകിയ വൈദികരെ ഓർമ്മയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വൈദികന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു കാലഘട്ടവും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഈ സമയം. അപ്പൊ നമ്മുടെയൊക്കെ മാമൂദീസയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേക കാഴ്ചപ്പാടോ വലിയ ബോധ്യങ്ങളോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ ലക്ഷ്യങ്ങളോ ഒന്നും നമുക്ക് ഒരുപക്ഷെ കാണില്ല. പക്ഷേ ഈശോ മാമൂദീസ സ്വീകരിക്കുമ്പോ സ്വർഗം എന്താഗ്രഹിച്ചുവോ, സ്വർഗം എന്ത് പ്ലാൻ ചെയ്തോ, അതെല്ലാം ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതനുസരിച്ച് ഈശോ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് ഈശോ മാമൂദീസ സ്വീകരിക്കുന്ന സമയത്ത് ജോർദാൻ നദിയിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു, അല്ലെങ്കിൽ സ്നാഭ യോഹന്നാന് വലിയൊരു ദർശനമുണ്ടായി, ഒരനുഭവമുണ്ടായി എന്നൊക്കെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാ സ്ലീഹ സ്നാഭക യോഹന്നാൻ മാമൂദീസ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു വന്ന് മാമൂദീസ സ്വീകരിച്ചു, കരയിലേക്ക് കയറുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു എന്നാണ് വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ സ്വർഗം തുറന്നത്? ദൈവത്തിന്റെ ആത്മാവിന് ഇറങ്ങി വരാൻ വേണ്ടി. എന്തിനു വേണ്ടി ആത്മാവ് ഇറങ്ങി വന്നത്? യേശുവിൽ നിറയാൻ വേണ്ടി. യേശുവിൽ നിറഞ്ഞ ആത്മാവ് യേശുവിനെ പ്രവർത്തന നിരതനാക്കി മാറ്റി. പ്രിയ സഹോദരങ്ങളെ, സ്വർഗം യേശുവിനെ മാനിക്കുന്ന ഒരു വലിയ സംഭവവും ഒരു നിമിഷവുമായിരുന്നു അത്. സ്വർഗം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രസാദം സ്വീകരിച്ച്, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച യേശുവിന്റെ ജീവിതം ദൈവസന്നിധിയിൽ അങ്ങേറ്റം പ്രീതികരമായിരുന്നതുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, തന്റെ പ്രിയപുത്രൻ സ്വീകരിച്ച ആത്മാവിനെ ഇക്കാലമത്രയും വ്യക്തികളിലൂടെയാണ് പ്രവർത്തിക്കാനായിട്ട് അനുവദിച്ചിരുന്നതെങ്കിൽ ഇനി അങ്ങനെയല്ല, സഹലിലേക്കും കൊടുക്കണം. എല്ലാവരും യേശുവിനെ പോലെ ആകട്ടെ, എല്ലാവരും യേശുവിനെ പോലെ ജീവിക്കട്ടെ, എല്ലാവരും യേശുവിനെ പോലെ പ്രവർത്തിക്കട്ടെ, എല്ലാവരും യേശുവിനെ പോലെ സ്നേഹിക്കട്ടെ, എല്ലാവരും യേശുവിന്റെ പതിപ്പായിട്ട് മാറണം എന്ന് പിതാവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് യേശുവിന്റെ ഉദ്ധാന ശേഷം നമ്മൾ വായിക്കുന്നു യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷത്തിന്റെ 20-ാം അധ്യായത്തില് 21-22 തിരുവചനത്തില് യേശു വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയ സഹോദരങ്ങളെ, ദൈവം നൽകിയ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും മനോഹരമായിട്ട് വിനിയോഗിച്ച യേശുവിൽ പ്രീതനായി യേശുവിലൂടെ തന്റെ പ്രിയപ്പെട്ടവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നൽകാൻ യേശുവിലൂടെ പിതാവായ ദൈവം തിരുമനസ്സായി. ആ വെളിപ്പെടുത്തല് നമ്മൾ ഇവിടെ വായിക്കുകയാണ്. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, കരുണയുള്ള കർത്താവേ, ഞങ്ങളെ അങ്ങ് വിളിച്ചു, അങ്ങയുടെ ദൗത്യത്തിൽ പങ്കാളികളാക്കി, ഈ ദൗത്യം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തുടരുവാൻ അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകി. ഈശോയെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ അറിഞ്ഞോ അറിയാതെയോ എവിടെയൊക്കെയോ വീണുപോയി തളർന്നുപോയി, കർത്താവേ, അതുകൊണ്ട് അങ്ങയ്ക്ക് സാക്ഷ്യം നൽകാൻ പലപ്പോഴും ഞങ്ങൾക്ക് പറ്റാതെ പോയിട്ടുണ്ട്. പൊറുക്കണമേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയിൽ പ്രവർത്തിച്ച അതേ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ ഇടയാക്കണമേ. മാമൂദീസ എന്ന കൂതാശ വഴി ഞങ്ങളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്ത് പ്രവർത്തന നിരതരാക്കണമേ. സത്യത്തിന് സാക്ഷികളാവുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.